കുരുമുളകിൻ്റെ നല്ല ടേസ്റ്റ്, മേളിൽ കൂടെ കുരുമുളക് ആ മേളിൽ പെപ്പർ ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കുരുമുളക് തന്നെയുണ്ട്. എന്നാ വേറെ എരിവ് എന്ന് പറയുന്നത് മീൻകറിയുടെ നല്ലൊരു അംശം എരിവ് അതിന് അതിന് എരിവ് വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന സൈഡ് അതെ. നമസ്കാരം. നല്ല വൈബുള്ള, നല്ല ആഹാരം കിട്ടുന്ന, നാടൻ രുചികൾ കിട്ടുന്ന മറ്റൊരു സ്ഥലം രാജേട്ടൻ്റെ കട എന്നാണ്. നമ്മൾ ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ ഇങ്ങനെ തപ്പി 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 പിടിച്ചെടുത്തതാണ്. നമ്മുടെ ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും ഇടയ്ക്കാണ്. NH എന്ന് ഒരു സ്വല്പ ദൂരം, ഏകദേശം ഒരു 6 കിലോമീറ്റർ കൂടുതൽ നമ്മൾ തിരിഞ്ഞ് നാട്ടിൻ പ്രദേശത്തൂടെ തന്നെ പോരണം അല്ലേ, പക്ക ഗ്രാമത്തിനകത്തൂടെ പോരണം. ഇപ്പോഴാണേലും പുഴയുടെ സൈഡിലാണ്, ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകളോ തെങ്ങൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാം. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് നല്ല പച്ചപ്പാണ്. ചെറിയൊരു കടയാണ്, ഇവിടെ ഒരു ബോർഡ് പോലുമില്ല, പക്ഷേ നല്ല രുചിയാണെന്നാണ് വായിച്ചിരിക്കുന്നത്. രാജേട്ടൻ്റെ കട ബാ. ഇതാണ് രാജേട്ടൻ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ വീട് തന്നെയാണ് അല്ലേ, വീടല്ലേ വീടാണ്. രാജേട്ടന്റെ വീട്ടിലും ഉണന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ഇവിടെ മീൻകറി റെഡി ആയിരിക്കുന്നുണ്ട്, ചൂരക്കറിയാണ്, കേരച്ചൂരക്കറി കേരച്ചൂരക്കറി ഉണ്ട്. പിന്നെ മീൻപീര വേണ്ടവർക്ക് മീൻപീര ഉണ്ട്, ബീൻസ് ബീൻസ് എന്ന് പറഞ്ഞാൽ പയർ അതെ, പയർ വേണ്ടവർക്കുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? സലാഡ് ഉണ്ട്, കക്കാർച്ചി ഉണ്ട്, മെഴുക്കുവെട്ടി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, അവിയലുണ്ട്, പിന്നെ മീൻ വറുത്തം ഉണ്ട്. മീൻ വറുത്തത് ഇപ്പൊ റെഡി ആവുകയാണ് കേട്ടോ, മീൻ വറുത്തത് നമ്മൾ പറയുന്ന അനുസരിച്ചാണ് അല്ലേ. കപ്പയുണ്ടോ? കപ്പയുണ്ട്, കപ്പ വേണ്ടവർക്ക് കപ്പയുണ്ട്, വേണ്ടവർക്കല്ല കേട്ടോ, ഇത് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. മീൻ വറുത്ത ഉണ്ടെന്ന് പറഞ്ഞു, മീൻ വറക്കാനായിട്ട് ഇത് മത്തിയാണ് അല്ലേ, കണ്ണായില്ല, ഊണിന്റെ കൂടെ കൊടുക്കാനുള്ള മീനാണ്. അതല്ലാതെ സാധാരണ മത്തിയാണോ ഊണിന്റെ? മിക്കവാറും മത്തിയാണ് കിട്ടുന്നത്, പക്ഷെ ഇന്ന് കിട്ടിയത് ഇതാ. ഇതാണ്. അപ്പൊ അതല്ലാതെ നമുക്ക് മീൻ സ്പെഷ്യൽ ആയിട്ട് വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ തിലാപ്പിയ ഉണ്ട്, കരിമീനുണ്ട്, വരാലുണ്ട് അല്ലേ. അതെ, ഇതൊക്കെയാണ് ഇന്നുള്ളത്. അന്നന്ന് കിട്ടുന്ന എന്താണോ അതനുസരിച്ചാണ് ചെയ്യാം. ഇത് ഇന്നലെ കാര്യമുണ്ടായിരുന്നു. ചേച്ചിയുടെ പേര്? എന്റെ പേര് മോഹനവല്ലി. അപ്പോ നിനക്ക് ഊണിന്റെ കൂടെ മീനൊക്കെ കൂട്ടി ഊണ് കഴിക്കാം. ഊണും മീൻ ഇപ്പം സ്പെഷ്യൽ ഇല്ലാതെ ഊണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കക്കായുണ്ട്, മീൻ തോരനുണ്ട്, അല്ലെങ്കിൽ മീൻ പീരയുണ്ട്, മീൻ വറുത്തോണ്ട് മീൻ കറിയുണ്ട് അല്ലേ. ഇതിന് എത്രയാ ഊണിന് ചാർജ്? 120 രൂപയാണ് കേട്ടോ. എല്ലാ മീൻ വിഭവങ്ങളും ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നതിന് 120 രൂപയുള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു അടുക്കളയാണ്, വീടിൻ്റെ അടുക്കളയല്ലേ, അപ്പോൾ അവർ പാചകമൊക്കെ ചെയ്യട്ട്, അന്നേരത്തേന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടിരിക്കാം. ആ സ്പെഷ്യൽ വേണം, സ്പെഷ്യൽ വേണം. നമുക്ക് ഓരോന്ന് തന്നു, ഒരു തിലാപ്പിയ, ഒരു കരിമീന്, ഒരു വരാലായിക്കോട്ടെ. ഇവിടെ വന്ന് ഊണ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റിൽ സ്റ്റീൽ പ്ലേറ്റ് ഇല്ലേ, പണ്ട് ക്യാൻറ്റീനിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റീൽ പ്ലേറ്റ് അല്ലേ, അതെ, ആ സ്റ്റീൽ പ്ലേറ്റിൽ 10 കൂട്ടം കറികൾ അല്ലേ, 10 കൂട്ടം കറികൾ. ഒരു കൂട്ടം കറി വരാനുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ഈ ഊണിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഉള്ളതാണ്. അപ്പം ചോറ് ചോറിൻ്റെ പുറത്ത് മീൻകറിയുണ്ട്, സാമ്പാറുണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അച്ചാറുണ്ട്, കപ്പ വേവിച്ചുണ്ട്, കക്കാത്തോരനുണ്ട്, മീൻപീരയുണ്ട്, പയറുണ്ട്, അതുപോലെ തന്നെ അവിയൽ, സാലഡ്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ മീൻ വറുത്തത് ഇതിനകത്ത് വരാനുള്ളതാണ്. അതുകൂടാതെ സ്പെഷ്യലായിട്ട് മീൻ വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇത് തിലാപ്പി വറുത്തത്, കരിമീൻ വറുത്തത്, വരാൽ വറുത്തത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനിയിപ്പം പുളിശ്ശേരിയൊക്കെ കൊണ്ട് ഒഴിച്ച് കഴിക്കാനായിട്ട് നമ്മൾ സാമ്പാർ ചോറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങുക. സാമ്പാർ ചോറിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞെങ്കിലും കപ്പ കണ്ടു കഴിഞ്ഞാൽ കപ്പയും മീനും കൂടെ അല്ലേ, അതൊരു ടെംപ്റ്റേഷനാണ്. അതെ, കപ്പ വേവിച്ചതും മീൻകറി, മീൻകറി ഇതിൻ്റെ പുറത്ത് ഒഴിച്ചിരിക്കുക. അപ്പം മീനിൻ്റെ ഒരു സ്വല്പം പൊട്ടിച്ച് അതിൻ്റെ ചാറും കൂടെ കൂട്ടിയാൽ കഴിക്കാം. മീൻചാറായിട്ട് പാത്രത്തിലല്ല, ആ ചോറിൻ്റെ പുറത്തിരിക്കുന്ന മീൻചാറായി നിന്ന് മുക്കി അങ്ങ് എടുക്കുകയാണ് അല്ലേ. ഞാൻ ട്രൈ ചെയ്തായിരുന്നു, ഞാൻ മുളകിട്ടതിൻ്റെ ഒരു ഫാൻ അല്ല, പക്ഷേ മീൻ അടിപൊളിയാണ്, മീൻ അടിപൊളിയാണ്, മീൻ അടിപൊളിയാണ്, നല്ല എരിവാണ് കേട്ടോ, സൂപ്പർ എരിവാണ്. പക്ഷേ ആ മീൻ അടിപൊളിയാണ്, മീൻ നല്ല. അപ്പം നിങ്ങൾക്ക് എരിവിനോട് വലിയ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒഴിച്ച് തരാൻ പറഞ്ഞാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.
ടേസ്റ്റ് നല്ലതാണ്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് സാമ്പാറിലോട്ട് വരാം. മാർട്ടിൻ മീൻ മുളകിട്ടതിൻ്റെ ഫാനല്ല, ഞാൻ കക്കായുടെ ഫാനല്ല, എന്നാലും ഒന്ന് കഴിച്ചു നോക്കാവുന്നതാണ്. കക്ക തോരൻ താല്പര്യമില്ലേ? തേങ്ങാപ്പീര ഇഷ്ടംപോലെ തേങ്ങാപ്പീര, തേങ്ങ അതെ അത് നേരാണ് കേട്ടോ. കക്കായിൽ തേങ്ങാപ്പീര, മീൻപീരയിൽ തേങ്ങാപ്പീര, അവിയലിൽ തേങ്ങാപ്പീര, മൊത്തത്തിൽ ഒരു തേങ്ങാമയോ. പക്ഷെ ഒരു ടേസ്റ്റ് നമ്മുടെ നാടൻ രുചി, നമ്മുടെ സ്വന്തം രുചി അല്ലേ. ആ തേങ്ങാപ്പീര ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ കക്കായിക്ക് ആ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ശരി ശരി. പുള്ളിക്കാരൻ നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ഫ്രണ്ട് ആണ് കേട്ടോ. ഒന്ന് പേരെന്താ പറഞ്ഞേ? എന്റെ പേര് ഖലേഷ്. ആ ഫാമിലി ആയിട്ടാണ് വന്നേ? മകനും ഉണ്ട്. ചോറുള്ളപ്പോഴത്തേനെ രാജാ വന്നാലും എഴുന്നേക്കരുതെന്നാ. എന്നാൽ ശരി, കണ്ടൊരു സന്തോഷം. ശരി, എനിക്ക് ഭയങ്കര. മാട്ടിനെ ഇനിയിപ്പോ മീൻ ഒന്ന് രുചിച്ച് നോക്കിയാലോ. മീൻ വറുത്തത് സ്പെഷ്യൽ. ഞാൻ തിലാപ്പിയെ പിടിക്കാം, അവൻ കരിമീനെ പിടിക്കും. കുരുമുളകിന്റെ നല്ല ടേസ്റ്റ്, മേളിൽ പെപ്പർ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കുരുമുളകിന്റെ ഉണ്ട്. എന്നാ വേറെ എരിവ് എന്ന് പറയുന്നത് മീൻ കറിയുടെ നല്ലൊരു അംശം എരിവ്. അതിന് അതിന് എരിവ് വീട്ടിൽ ഉച്ചക്ക് ഉണ്ടാക്കുന്ന സെയിം. അതെ, അതേപോലെ എന്താണോ ഉച്ചക്ക് വീട്ടിൽ കിട്ടുന്നത് സെയിം ഇത് സെയിം മസാല. വേണ്ട ചേട്ടാ, ഇപ്പം വേണ്ട, വേണമെങ്കിൽ ഇപ്പം വിളിക്കാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറി വേണമെന്നുണ്ടെങ്കിൽ ചേട്ടന്മാർ വന്ന് നമ്മളോട് ചോദിക്കും, കണി കറി വേണമെന്നുണ്ടെങ്കിൽ കറി തരും. ഓ, ഞങ്ങളുടെ വീക്ക്നെസ് ആ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ പറയും. താങ്ക് യു. അതുപോലെ തന്നെ മീൻപീര. ഇനിയിപ്പം മീൻപീര ഇതാ, അതിൻ്റെ തേങ്ങാപ്പീര തന്നെ എടുക്കാം. ആ തേങ്ങാപ്പീരയിൽ ചെറിയ പുളിയും അതുപോലെ തന്നെ മീൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ കൂടി വരുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. വളരെ ലൈറ്റായിട്ടൊരു പുളിയുണ്ട് അല്ലേ, ലൈറ്റായിട്ടൊരു പുളിയുണ്ട്. ആ തേങ്ങാപ്പീരയ്ക്കാണെന്നുണ്ടെങ്കിലും ഡ്രൈ ആയിട്ടുള്ള തേങ്ങാപ്പീരയല്ല, അതിനകത്ത് നമ്മൾ ചവയ്ക്കുമ്പോൾ ആ തേങ്ങാപ്പാൽ വരുന്ന രീതികൾ പ്രോപ്പർ തന്നെ പറഞ്ഞു. നമ്മുടെ കേരള നാടൻ പാലറ്റ് ഫുൾ ഓപ്പൺ. അതെ, അത് തന്നെ. ഇത് ഇത് മീൻ ഊണിൻ്റെ കൂടെയുള്ള ഫിഷ് ഫ്രൈ ആണ് അല്ലേ. ഊണിൻ്റെ കൂടെ സ്പെഷ്യൽ അല്ലാത്ത ഇതെല്ലാം കൂടെ കൂട്ടി ഈ ഫിഷ് ഫ്രൈ കൂടെ കൂട്ടിയാണ് 120 രൂപ. 120 രൂപയ്ക്ക് നഷ്ടമില്ലാത്ത ഒരു ഊണാണ് കേട്ടോ. നല്ല ഊണാണ്, പീസാണേലും നല്ല നല്ല ഫിഷ് പീസാണ്. അപ്പോൾ എന്നാൽ ഇപ്പം വന്ന മീൻ ഇതിന് പേരെന്തോ വേറൊരു പേരാണ് പറഞ്ഞത്, അയലക്കണ്ണനാണ് പറഞ്ഞത്. ഓ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിലാപ്പിയുടെ ഫ്രൈയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. എന്തോ പൊതുവെ നല്ലൊരു ഊണാണ്. നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാതെ മീൻ വിഭവങ്ങളൊക്കെ കൂട്ടി അതും ഇതിൻ്റെ കൂടെ തരുന്ന മീൻകറിക്കകത്ത് മീൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണേലും വരാം. പക്ഷേ എന്നു വെച്ചാൽ ഒരു സ്വല്പ ദൂരം ഇങ്ങോട്ട് വരണമെന്നേ ഉള്ളൂ. ഈ പുഴയുടെ പേരെന്തോ പറഞ്ഞത് ഞാൻ മറന്നുപോയി. അങ്ങനെ വേണ്ട, അത് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നല്ല യാത്രകൾ കുറച്ചുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം. തൽക്കാലത്തേക്കിന് ബൈ ബൈ. നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും കൂടെ ഉണ്ടാവും.